ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലേ അപ്പോൾ ഇന്നത്തെ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഞാൻ ഞാനിന്നിവിടെ നടത്തുന്നത് അത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് സ്വാ എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും നമ്മുടെ സ്ത്രീകളിൽ എത്ര പേരാണ് സ്വാതന്ത്ര്യം യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നത് വീടുകളിലാണേലും സമൂഹത്തിലാണേലും ജോലിസ്ഥലത്താണേലും എല്ലാ ഇപ്പോഴും സ്ത്രീകൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ടോ അവർ സുരക്ഷിതരാണോ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അതായത് ഈ അടുത്ത ദിവസത്ത് കൽക്കട്ടയിൽ ഒരു ഒരു ജൂനിയർ ഡോക്ടർ ഒരു പി ജി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ നീണ്ട മണിക്കൂറുകളിലെ ഡ്യൂട്ടി അവേഴ്സിൽ വളരെയധികം ക്ഷീണിതരായി അല്പം സമയം വിശ്രമിക്കാമെന്ന് കരുതി ഒരു വിശ്രമ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഒരു സെമിനാർ റൂമിൽ വേറെ ആ ഡോക്ടർക്ക് വേറൊരു ശരിയായിട്ടുള്ളൊരു വിശ്രമ സ്ഥലമില്ലാതിരുന്നതിനാൽ ഒരു ഒരു സെമിനാർ റൂമിലാണ് കോയറ്റ് കൊയറ്റായിട്ടുള്ള ഈ ഏരിയയിൽ കുറച്ച് സമയം വിശ്രമിക്കാമെന്ന് പോയതാണ് പക്ഷെ അങ്ങനെ പോയ ഡോക്ടർ പിന്നെ ഡോക്ടറെ പിന്നെ കാണുന്നത് മരണപ്പെട്ട രീതിയിലാണ് അപ്പോൾ ആരും മൃഗീയമായിട്ട് പുള്ളിക്കാരിയെ ഇങ്ങനെ റേപ്പ് ചെയ്ത് കൊല്ല കൊലപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷെ അന്വേഷണത്തിന് അന്വേഷിച്ച് വന്നപ്പോൾ ചെയ്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ അതായത് ഹോസ്പിറ്റലിൽ തന്നെ ഒരു അതായത് ഹോസ്പിറ്റലിൽ തന്നെ വോളണ്ടിയർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു ആളാണ് ഇത് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും പ്രതീക്ഷിക്കുമോ എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ജോലി സ്ഥലത്ത് പോലും സംരക്ഷണമില്ലാതെ സ്ത്രീകൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോകുന്നത് വളരെയധികം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും സ്ത്രീകൾ പ്രവർത്തിക്കണം പുരുഷന്മാരാണെങ്കിലും നമ്മുടെ എല്ലാവരും ചീത്ത പുരുഷന്മാരല്ല അല്ല വളരെയധികം നല്ല ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവരിതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അവരെ അവർക്ക് സംരക്ഷണം ഒരുക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഈ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിൽ നേഴ്സസ് ഡോക്ടേഴ്സ് അങ്ങനെ ഒത്തിരി പേര് ഈവൻ ക്ലീനേഴ്സ് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ശരിയുള്ള ശരിയായിട്ടുള്ള വിശ്രമ സ്ഥലവും സുരക്ഷിതമായ വിശ്രമ സ്ഥലവും സുരക്ഷിതമായ വർക്ക് പ്ലേസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം എംപ്ലോയീസിനുണ്ട് അപ്പോൾ അത് അവരും ഉറപ്പാക്കണം അത് പിന്നെ സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക ഏരിയയെ വിശ്രമിക്കാനുള്ള ഏരിയ ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിക്കണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലാതെ അത് അതുപോലെ തന്നെ നമുക്കറിയാം എന്തെല്ലാം അക്രമ സംഭവങ്ങളാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സുരക്ഷിതത്വം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് തുലവും കുറവാണ് എത്രയൊക്കെ സമത്വമുണ്ടെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് ശാരീരികമായ ബലക്കുറവാണ് അല്ലേ ശാരീരികമായി അവർക്ക് ഒരിക്കലും പുരുഷനുമായി എതിരിട്ട് നിൽക്കാൻ പറ്റില്ല പല കാര്യങ്ങളിലും സ്ത്രീകളാണ് പുരുഷന്മാർക്കൊപ്പം ഇറങ്ങുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ കായികമായിട്ടുള്ള പിന്നെ കായിക കലാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം എന്നാ കരാട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ എല്ലാ രംഗത്തേക്കും സ്ത്രീകൾ ഇറങ്ങുന്നുണ്ട് എങ്കിലും എത്രയൊക്കെ ആണെങ്കിലും പുരുഷന്മാർ സ്ത്രീകളെ കൂടുതലായിട്ട് കീഴ്പ്പെടുത്തുകയും ഉദ്രവിക്കുകയും കൊല കൊല ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതായത് നമ്മുടെ തലമുറ ഇപ്പോൾ വന്നു പുതിയതായിട്ട് വന്ന് വന്നിരിക്കുന്ന യുവതലമുറ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ എങ്ങനെ ഇതിനെക്കുറിച്ചുള്ള അവരിൽ എങ്ങനെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കും എങ്ങനെ അവരെ ഒരു നല്ല രീതിയിലേക്കുള്ള ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ പ്രയത്നിക്കണം അതായത് മാതാപിതാക്കൾ നമ്മുടെ ആ മക്കളെ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ചെറുപ്പം മുതൽ തന്നെ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കണം അതായത് നമ്മൾ പ്രത്യേകിച്ച് അമ്മമാർ ആൺകുട്ടികളോട് പ്രത്യേകിച്ചും പറഞ്ഞു കൊടുക്കണം നമ്മുടെ പെൺകുട്ടികളെ എങ്ങനെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യണം അവരെങ്ങനെ കെയർ ചെയ്യണം നമ്മുടെ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികളെ പോലെ തന്നെ മറ്റു പെൺകുട്ടി കുട്ടികളെയും കാണുവാനും അവരോട് അതേ രീതിയിൽ പെരുമാറുവാനും അവരെ സംരക്ഷിക്കാനും എങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്തണം ചെറുപ്പം മുതലേ ഇത് പറഞ്ഞു കൊടുത്താലേ അവരുടെ മനസ്സിലേക്ക് ഇത് വരത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പല കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നും മാറാൻ ആ കൂട്ടുകെട്ടിലൊക്കെ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അസാധ്യമായിരിക്കും അതുകൊണ്ട് നമ്മുടെ നം ഈയൊരു മാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും അമ്മമാര് ശ്രദ്ധിക്കുക ആണ്മക്കളോട് ഇത് നല്ല സ്നേഹത്തിൽ അവരെ വഴക്കു പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവർ നല്ല സ്നേഹത്തിൽ എല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പെങ്ങന്മാരെ പോലെ തന്നെ മറ്റ് പെൺകുട്ടികളെ കാണുകയും അവരെ കെയറിയുകയും ചെയ്യണം അതുപോലെ മറ്റ് സ്ത്രീകളെ നമ്മുടെ അമ്മമാരെ പോലെ അല്ല നമ്മുടെ വീട്ടിലുള്ള സ്ത്രീ മറ്റ് സ്ത്രീകളെ പോലെ ബഹുമാനിക്കും സ്നേഹിച്ചും എങ്ങനെ അവരെ കെയർ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അവരുടെ എങ്ങനെ പെരുമാറണമെന്നുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അതുപോലെ തന്നെ അവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്യുക അത് കണ്ട് വളരുന്ന അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരുന്ന മക്കളാരും ഇങ്ങനെ ഭയങ്കരമായ ഒരു തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഇതിനുള്ള പരിശ്രമം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ ഇപ്പോൾ സ്കൂളുകളിൽ ഇതിനെക്കുറിച്ചുള്ള ഓരോ സെഷൻസ് ഒരു എഡ്യൂക്കേഷൻ സെഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കണം പെൺകുട്ടികൾക്ക് എങ്ങനെ സ്വയം സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതും എങ്ങനെയൊക്കെ എന്നുള്ളതും അതുപോലെ തന്നെ ആൺകുട്ടികൾ എങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാമെന്നും അവരോട് ഏത് രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ പെരുമാറണമെന്നും എല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അല്ലേ ഇപ്പോൾ ഏത് കാര്യവും അവരുടെ ഇപ്പോൾ ഫോണും കാര്യങ്ങളും അതായത് നല്ല ഫെസിലിറ്റീസുള്ള ഫോണൊക്കെ എല്ലാ കുട്ടികളുടെയും കയ്യിലുണ്ട് അവൾ അവരുടെ വിരൽ തുമ്പിലാണ് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഏത് വേണമെങ്കിലും അവർക്ക് കാണാൻ പറ്റും അപ്പോൾ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ ആൺകുട്ടികളൊക്കെ ഇപ്പോൾ ഒരാൾ ഒരു വീഡിയോ കണ്ടു അത് അടുത്തയാളെ കാണിച്ചു അങ്ങനെ അങ്ങനെ ചിലപ്പോൾ അവരങ്ങനത്തെ ഒരു അതായത് ഞാൻ പറയുന്ന ഈ നല്ലതല്ലാത്ത വീഡിയോകൾ ഫോൺ വീഡിയോ പോലും കൺ കാണുന്ന കുട്ടികളാണ് ഇപ്പം കൂടുതലും നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള വീഡിയോയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അങ്ങനത്തെ ചീത്ത വിചാരങ്ങളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് വരും അല്ലേ അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ മനസ്സിലേക്ക് വരാതിരിക്കാൻ അങ്ങനെയുള്ള തെറ്റായ രീതിയിലേക്ക് പോകാതിരിക്കുവാനുമുള്ള ആദ്യത്തെ ഗൈഡൻസ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം പിന്നെ അത് സ്കൂളിൽ ടീച്ചേഴ്സ് അത് കണ്ടിന്യൂ ചെയ്യണം ഇത് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുകയും അവരോട് ഇതിനെക്കുറിച്ച് ഓരോ ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സും കുറച്ച് സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് എങ്ങനെ പെരുമാറണം എങ്ങനെ നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികളോട് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളോടാണെങ്കിലും എങ്ങനെ പെരുമാറണം അവരെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാലും ആൺകുട്ടികളെക്കാളും ആണുങ്ങളെക്കാളും ശാരീരികമായി ബലക്കുറവാണ് പെണ്ണുങ്ങൾക്ക് അപ്പോൾ എത്രയൊക്കെ തുല്യത പറഞ്ഞാലും ശാരീരിക ബാൽ ബലത്തിൻ്റെ കാര്യത്തിലും സ്വയം സംരക്ഷിക്കാനുള്ള കഴിവിൻ്റെ കാര്യത്തിലും സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളെക്കാളും താന്നു തന്നെയാണ് നിൽക്കുന്നത് അതൊരു വാസ്തവമാണ് അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള ആൺ ആണുങ്ങള് ആൺകുട്ടികൾ എങ്ങനെ ആൺകുട്ടികളാണേലും പുരുഷന്മാരാണേലും എങ്ങനെ ആ സമൂഹത്തിലുള്ള സ്ത്രീകളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാകാനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡോക്ടർ വന്ദനദാസ് പുള്ളിക്കാരിയാണേലും അത് ശാരീരികമായ പുള്ളിക്കാരിയെ കീഴ്പ്പെടുത്താൻ പറ്റിയത് കൊണ്ടാണല്ലോ ആ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻ്റ് തന്നെ ആ ഡോക്ടറെ കുത്തി കൊല്ല കൊലപ്പെടുത്തിയത് രണ്ട് പോലീസുകാർ കൂടെ ഉണ്ടായിട്ട് പോലും അത് എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല അതെന്തൊരു കഷ്ടമാണ് എങ്ങനെയാണേലും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള അക്രമങ്ങൾക്ക് അക്രമങ്ങൾക്ക് ഇരയാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് കൂടുതൽ സംരക്ഷണം കിട്ടത്തക്ക രീതിയിലുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനും ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഡോക്ടർ കൊൽക്കത്തയിൽ മരണപ്പെട്ടു പോയ ആ ഡോക്ടർക്കാണേലും ശരിക്കും ഉള്ളൊരു ഒരു റെസ്റ്റ് റൂം ഇല്ലായിരുന്നു അല്ലേ അവരുടെ അതായത് വിജനമായ ഒരു ഇടത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പോകേണ്ടതിന് പകരം ശരിക്കും ആൾക്കാരൊക്കെ ഉള്ള ഇട അവരുടെ വാർഡിൽ ഏതെങ്കിലും ഒരു വാർഡിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫ് റൂം അങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു റൂം അവർക്ക് അവൈലബിൾ അവൈലബിളായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയല്ലായിരുന്നല്ലേ ആൾക്ക് ആളും ബഹളം ഉള്ള ഇടത്ത് കയറി ചെന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ ആരും തയ്യാറാകുക ഇത് ആ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ള ഒരു ജോലിക്കാരൻ അതായത് ഒരു എന്തോ ഒരു വോളണ്ടിയർ വർക്ക് ഭയങ്കര ഒരു നല്ല രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു വോളണ്ടിയർ വർക്കറും കണ്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആരെ വിശ്വസിക്കാൻ പറ്റും അതാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു എന്താ ഒരു ട്രാജഡിയാണെന്ന് പറയാ ഇങ്ങനെ നമുക്ക് ഒരു മനുഷ്യരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എവിടെ നമുക്ക് നമ്മുടെ പെൺകുട്ടികളെവിടെ സംരക്ഷ സുരക്ഷിതമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ജോലി എടുക്കാൻ എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് സുരക്ഷ കംപ്ലീറ്റ് ആയിട്ടുള്ള സുരക്ഷിതത്വം ഉണ്ടെന്നുള്ളത് അവിടെ അവരുടെ ഉറപ്പ് വരുത്തണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നടക്കുന്നത് നമ്മുടെ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ നമ്മൾ അധികം കാണുന്നില്ല കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ജോലി ജോലിസ്ഥലത്ത് ചെന്നാൽ നമ്മളവിടെ നല്ല സംരക്ഷണമാണ് നമുക്ക് ഇപ്പം നമുക്ക് വാർഡിൽ എന്തേലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉടനെ സെക്യൂരിറ്റിയുടെ നമ്പർ അതെടുത്ത് വിളിച്ചാൽ അവർ ഉടനെ വരും അപ്പം അങ്ങനെയുള്ള സംരക്ഷണമൊക്കെ നമുക്കുണ്ട് അപ്പം അങ്ങനെയുള്ള സംവിധാനം ഇപ്പം ഇങ്ങനെ പല സംഭവങ്ങളുണ്ടായ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുകയും ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടൊന്നും കാര്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റികൾ വലിയ ഹോസ്പിറ്റലൊക്കെയാണ് ഒന്നിൽ കൂടുതൽ സെറ്റിക്ക് സെക്യൂരിറ്റികളെ വെക്കുക അവർ ഇടയ്ക്ക് എല്ലാ ഹോസ്പിറ്റലുകൾ കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്യുക ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഡോ സെക്യൂരിറ്റികൾ കുറച്ച് രണ്ടും മൂന്നും പേരും ഒക്കെ ഉണ്ട് അവർ ഹോസ്പിറ്റലിലൂടെ നമ്മുടെ വാർഡ് എല്ലാം റൗണ്ട് ചെയ്തു പോകും എങ്ങനെ ഓക്കെ ആണോ അറിയാൻ വേണ്ടിയിട്ട് അവരല്ലാതെ അവരുടെ അടുത്ത് പോയി ചുമ്മാ എപ്പോഴും ഇരിക്കുമല്ല ചെയ്യുന്നത് അവർക്ക് പിന്നെ സി സി ടി വി ഉണ്ട് സി സി ടി വി എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അറേഞ്ച് ചെയ്യണം ചെയ്യണമെല്ലാവരും നാട്ടിലും ഇതിലും ഇതൊക്കെ ചെയ്യേണ്ടി വരും ഒരു അത്യാവശ്യ കാര്യമായിട്ട് വന്നിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണല്ലേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ജോലിസ്ഥലത്തെ സുരക്ഷ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അത്രയും പുരുഷന്മാർക്ക് അത് എന്താ ഒട്ടും പുരുഷന്മാർക്ക് ഒട്ടും റിസ്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതായത് മേലധികാരികൾ അല്ലെ മേലാളന്മാർ എന്താ മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ അടുത്തുനിന്ന് കുറച്ചൊക്കെ എന്താ ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ശാരീരികമായിട്ടുള്ള ഉദരവം വരുന്നത് സ്ത്രീകൾക്കാണല്ലേ സ്ത്രീകളെ അവർക്ക് പുരുഷന്മാർക്ക് കൂടുതൽ ശക്തി ഉള്ളതുകൊണ്ട് സ്ത്രീകളെ അവർക്ക് ബലപ്പെടുത്തി ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ പറ്റും അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണ എല്ലാവരും ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇൻഡിപെൻറ്റൻറ്റ് ഡേയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് എന്ത് എത്രമാത്രം ഇൻഡിപെൻഡൻസ് ഉണ്ട് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എത്രമാത്രം സുരക്ഷിതമുണ്ട് വീടുകളിലാണെങ്കിൽ പോലും അവൾ എത്ര സുരക്ഷിതയാണ് അവ അത് അതിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും നല്ലതാണ് അവിടെ ഒരു കുഴപ്പമില്ലെന്നും തോന്നും വീടുകളിലാണെങ്കിലും പക്ഷേ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല അല്ലേ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും സ്ത്രീകൾ നയമാകുമ്പോഴാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ റിലീജിയനായ ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു വിശ്വാസത്തോടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാൻ ശ്രമിച്ചാലും കുറേയൊക്കെ മാറ്റം വരും അല്ലേ ദൈവവിശ്വാസമുള്ള ആൾക്കാർ വളരെ കഠിനമായ തെറ്റുകളിലേക്ക് പോകാതെ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിച്ച് അത്രയ്ക്ക് ശ്രദ്ധിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അതുപോലെ സ്കൂളുകളിൽ നിന്നും ഗൈഡൻസ് കൊടുക്കുക ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ചിന്ത എൻ്റെ ചിന്തയിൽ ഇത്ര കാര്യങ്ങളെ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഇതിന് ഇങ്ങനെയുള്ളൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള വാർത്തെടുക്കുവാനുള്ളവർ നല്ല ഒരു മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് നല്ല അഡ്വൈസ് കൊടുത്തുകൊണ്ട് ഒരു പുതു തലമുറയെ വാർത്തെടുക്കാനുള്ള പരിശ്രമം നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാം എല്ലാ മാതാപിതാക്കളും പ്രത്യേകിച്ച് അമ്മമാരെ ഇന്നുമുതൽ ഇതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തും എന്നുള്ള ഒരു പ്രതിജ്ഞയോടെ മുന്നോട്ട് പോവുക നമ്മുടെ മക്കൾ നല്ലതായാൽ നമ്മുടെ കുടുംബത്തിന് നമുക്കും മനസ്സമാധാനവും എല്ലാം കിട്ടും അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ കുടുംബം ന നന്നായാൽ നമ്മുടെ രാജ്യം നന്നാകും നമ്മുടെ സമൂഹം നന്നാകും സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലേക്ക് നമുക്ക് ചൂട് വയ്ക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്